എല്ലാവർക്കും പ്രകൃതി ഫുഡ് ബ്രേഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മിൽക്ക് പേടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. പാൽ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിം ആണെങ്കിൽ പാൽ അടി പിടിക്കാനും അതുപോലെ തിളച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ പാലൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് എല്ലാവർക്കും റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി വരുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലൊന്ന് തിളച്ച് കുറുകി വരാനായിട്ട് കുറച്ച് ടൈം, കുറച്ച് അധികം ടൈം എടുക്കുന്നുണ്ട്. ആ ഒരു ടൈം മാത്രമേ ഇതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ പാൽ ഇവിടെ ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അത് പോരാ, നന്നായിട്ട് തന്നെ കുറുകി വരുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മളിത് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇത് എങ്ങനെ റെഡിയാക്കും എന്നുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ രണ്ട് പ്രാവശ്യം റെഡിയാക്കിയപ്പോഴും നമുക്ക് ആ ഒരു കടയിൽ ആ ഒരു പെർഫെക്ഷൻ തന്നെ ലഭിച്ചു. ആ ടേസ്റ്റൊക്കെ ആണെങ്കിലും കടയിൽ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതാ നമ്മുടെ പാലിവിടെ ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ വരും. അപ്പോൾ ഇതിൽ ജസ്റ്റ് ചെറിയ വെള്ളം പോലെയുണ്ട്. അപ്പോൾ അത് മാറ്റുന്നത് വരെ ഒന്നും കൂടി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മിക്സ് ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മിൽക്ക് പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ.